ഇടുക്കി മാങ്കുളം ആനക്കുളം മേഖലയിലെ വിനോദസഞ്ചാര മേഖലകളിലേക്ക് സഞ്ചാരികളുടെ വരവിൽ കുറവുള്ളതായി ആക്ഷേപം. അപകട സാധ്യത നിറഞ്ഞ ഇടങ്ങളിൽ സുരക്ഷാ ബോർഡുകൾ സ്ഥാപിക്കാത്തത് വിനോദസഞ്ചാര മേഖലയെ ബാധിച്ചുവെന്നാണ് ആരോപണം. വിനോദസഞ്ചാര മേഖലയിൽ കുതിപ്പുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു മാങ്കുളം ആനക്കുളം മേഖലകൾ. എന്നാൽ വിവിധ അവസരങ്ങളിലുണ്ടായ അപകടങ്ങളെ തുടർന്ന് മേഖലയിലേക്ക് സഞ്ചാരികളുടെ കടന്നുവരവ് കുറയുന്നു എന്നാണ് ആരോപണം. ഇത് വിനോദസഞ്ചാര മേഖലയിലൂടെ പഞ്ചായത്തിനും അതുപോലെ ഇതിന്റെ തൊഴിൽ ഉപജീവന മാർഗമാക്കുന്ന ജനങ്ങൾക്കും വരുമാനം ലഭിക്കാത്ത സ്ഥിതിയാണ്. 3 കുട്ടികൾ മാങ്കുളം വലിയ പാറക്കുട്ടിയിൽ മുങ്ങിമരിച്ച സംഭവവും മറ്റ് അപകടങ്ങളും വിനോദസഞ്ചാര മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. അപകടം നടന്ന ഇടങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാത്തത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. നിലവിൽ പേരിന് മാത്രം NSS വിദ്യാർത്ഥികൾ സ്ഥാപിച്ച ഒരു ബോർഡ് മാത്രമാണുള്ളത്. പഞ്ചായത്ത് പേരിന് മരത്തിനു മുകളിലൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെന്നും ബോർഡ് കാണണമെങ്കിൽ മരത്തിനു മുകളിൽ കയറേണ്ട സ്ഥിതിയാണെന്നുമാണ് ജനങ്ങളുടെ ആക്ഷേപം. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ നടപടികൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിന് ശേഷിയില്ലെങ്കിൽ അവരെ അതിന് ശേഷിയുള്ളവരാക്കി മാറ്റാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പെരുമ്പൻകുത്ത്, വലിയ പാറക്കുട്ടി തുടങ്ങിയ മാങ്കുളം ആനക്കുളം മേഖലയിലെ വിനോദസഞ്ചാര ഇടങ്ങളിൽ സുരക്ഷാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. അപകട ഭീഷണി ഉയർത്തുന്ന ഇടങ്ങളിൽ സുരക്ഷാ മുന്നറിയിപ്പുകൾ സ്ഥാപിക്കണമെന്ന ജില്ലാ കളക്ടർ ഉത്തരവുണ്ടായിട്ടും ഉദ്യോഗസ്ഥർ ഉത്തരവിന് വില കൽപ്പിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇതുമൂലം വിനോദസഞ്ചാര മേഖലയിലെത്താൻ സഞ്ചാരികൾ മടിക്കുകയും മേഖലയിൽ നിന്നും ലഭിക്കേണ്ട വരുമാനമാർഗം നഷ്ടമാകുന്ന സ്ഥിതിയുമാണുള്ളത്. വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നും ഉടൻ പഞ്ചായത്ത് ഉൾപ്പെടെ നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കേരളാവിഷൻ ന്യൂസ്, ഇടുക്കി.